കുഞ്ഞുങ്ങളുടെ വിയോഗം അമ്മമാർക്ക് അത് ഹൃദയം പിളർക്കുന്ന ഒരു അനുഭവമാണ് അല്ലെ. പൊന്നോമനെ തന്നെ വിട്ടുപോയെന്ന് അംഗീകരിക്കാൻ കുറേ സമയമെടുക്കും, അത് മനുഷ്യനായാലും മൃഗമായാലും. തിരുവനന്തപുരം വിതുരയിൽ കുട്ടിയാനയുടെ ജഡത്തിനരികിൽ അമ്മയാന മാറാതെ നിന്നത് രണ്ട് ദിവസമാണ്. തട്ടിവിളിച്ചും തലോടിയും ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചും ഒക്കെ കരളലിയിക്കുന്ന കാഴ്ചയായി മാറി ആ അമ്മയാന. ഒടുവിൽ ഒരു വയസ്സുകാരൻ കുട്ടിയാനയുടെ ജഡ ഉപേക്ഷിച്ച് ആ അമ്മയാന മടങ്ങി. ഇടയ്ക്കിടെ തിരിച്ചെത്തി എത്തി നോക്കി എന്നേക്കുമായി മടങ്ങി. ഒടുവിൽ ആ അമ്മ തിരിച്ചറിഞ്ഞു മകനിനി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കില്ലെന്ന്. ജഡം ജനവാസ മേഖലയിൽ ഉപേക്ഷിച്ച് കൂട്ടത്തോടൊപ്പം അമ്മയാനയും കാട്ടിലേക്ക് മടങ്ങി. സ്വാഭാവികമായിട്ട് തന്നെ മടങ്ങിപ്പോയതാണ്. രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുട്ടിക്കൊമ്പൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് വിതുര മുരുക്കുംകാലയിൽ കാട്ടാനക്കൂട്ടമെത്തിയത്. പതിവില്ലാത്ത വിധം ചിഹ്നം വിളിക്കുകയും അക്രമാസക്തമാവുകയും ചെയ്തതോടെ നാട്ടുകാർ വിവരം വനംവകുപ്പിനെ അറിയിച്ചു. ഉദ്യോഗസ്ഥരെത്തി നടത്തിയ പരിശോധനയിൽ ഒരു കുട്ടിയാന ചരിഞ്ഞതായി കണ്ടെത്തി. കൂട്ടത്തെ തുരത്തി ജഡമെടുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. മാത്രമല്ല ജഡം കാലുകൊണ്ട് തട്ടി ഒരു കിലോമീറ്റർ താഴെ വേങ്ങരയിലെത്തിച്ച് കാട്ടാനക്കൂട്ടം അവിടെ തന്നെ നിലയുറപ്പിച്ചു. ഒന്നര ദിവസം കാവൽ നിന്ന ശേഷം രാവിലെ 9 മണിയോടെ ജഡം ഉപേക്ഷിച്ച് കാട്ടാനക്കൂട്ടം മടങ്ങി. ഒരു വയസ്സിൽ താഴെ കുട്ടിക്കൊമ്പന് പ്രായമുള്ളൂ എന്നാണ് പ്രാഥമിക നിഗമനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത രഘുനാഥ് നാരായണൻ തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ വേണ്ടി നമുക്കൊപ്പം ചേരുകയാണ്. രഘു, വല്ലാത്തപ്പ കഴിഞ്ഞ ദിവസമാണെങ്കിൽ അതിരപ്പള്ളി മേഖലയിൽ നിന്ന് ഈ തുമ്പിക്കൈ മുറിഞ്ഞുപോയ ആ കുട്ടിയാനയായിരുന്നു നമ്മളെ വേദനപ്പെടുത്തിയതെങ്കിൽ, ഇവിടെ മരിച്ചുപോയ കുട്ടിയാനയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന അമ്മയാണ് നമ്മെ വേദനിപ്പിക്കുന്നത്. ഇപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല, കൂടെയുള്ള ആളുകൾ വീണുപോയാലോ മരിച്ചു വീണാലോ വേദന അത് മൃഗങ്ങൾക്കുമുണ്ട് അല്ലേ? 5 ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഈ കാട്ടാനക്കൂട്ടം വിതുര മുരുക്കുംകാലയിലുള്ള ആദിവാസി സെറ്റിൽമെൻറ്റിന് സമീപം എത്തുന്നത്. അവിടെ സാധാരണ നിലയിൽ ആന എത്തുകയും കൃഷി നശിപ്പിച്ച് മടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കാട്ടാനക്കൂട്ടം അവിടെ മണിക്കൂറുകളോളം ചെലവഴിക്കുകയും ഉച്ചത്തിൽ ചിഹ്നം വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് നാട്ടുകാർ വിവരം വനം വകുപ്പിനെ അറിയിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി നടത്തിയ പരിശോധനയിൽ ഈ കാട്ടാനക്കൂട്ടത്തിനോടൊപ്പം ഒരു ചെറിയ ആന നിലത്ത് കിടക്കുന്നത് കണ്ടു. തുടർന്ന് ഒരു മണിക്കൂറുകളോളം അവരവിടെ ചെലവഴിക്കുകയും തുടർന്ന് ആണ് മനസ്സിലാക്കിയത് ഈ കാട്ടാന ചരിഞ്ഞ് കിടക്കുകയാണെന്ന്. പക്ഷേ ഈ ഒപ്പം ഉണ്ടായിരുന്ന ആനകളെല്ലാം ഇതിനെ തട്ടി എഴുന്നേൽപ്പിക്കാനൊരു ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് എഴുന്നേൽക്കുന്നില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സാധാരണ നിലയിൽ കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാനുള്ള ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചെങ്കിലും ഈ കാട്ടാനക്കൂട്ടം അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് അമ്മയൊഴിച്ച് ബാക്കി ആനകളെല്ലാം പരിസര പ്രദേശങ്ങളിലൊക്കെ മാറിയത്. പക്ഷേ ഈ അമ്മ അപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. പലതവണ നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ശ്രമിച്ചെങ്കിലും ഈ അമ്മ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ ഈ കാട്ടാനയുടെ ജഡത്തെ, കുട്ടിയാനയുടെ ജഡം വിട്ടു പോകാൻ ഈ അമ്മ തയ്യാറായില്ല. മാത്രവുമല്ല, ഈ ഏകദേശം ആദ്യം കണ്ട സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്ററോളം താഴേക്ക് ഈ കാട്ടാനയുടെ കുട്ടിയാനയുടെ ജഡം തട്ടിത്തട്ടി ഈ അമ്മ കൊണ്ടുവരികയും ചെയ്തു. ഇന്ന് രാവിലെയും ഇത്തരത്തിൽ അമ്മ അവിടെ നിന്ന് പോകാൻ തയ്യാറായില്ല. മാത്രവുമല്ല, ഈ കാട്ടാനയുടെ ഒപ്പം തന്നെ മറ്റ് ആനകളും, ഈ അമ്മയാനയ്ക്കൊപ്പം തന്നെ മറ്റ് ആനകളും അവിടെ നിലയുറപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 9 മണിയോടുകൂടി ഇവരെല്ലാം ഈ ആന മരിച്ചു എന്ന് ഉറപ്പുവരുത്തി, ചത്തെന്ന് ഉറപ്പുവരുത്തി ഇവർ കാട്ടിലേക്ക് കയറുകയായിരുന്നു. പക്ഷേ അപ്പോഴും ഈ ആന ഈ കുട്ടിയാനയുടെ ജഡത്തിന് സമീപം നിന്ന് മാറിയ ഉടൻ തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വരുന്നത് കണ്ട് ഈ കാട്ടാനക്കൂട്ടം ഇവരെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയും ഇവരെ വിരട്ടി ഓടിക്കുകയും ചെയ്തു. 1-2 തവണ അത് ആവർത്തിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ സംഘം ഇവിടെ നിന്ന് പോയത്. എന്തായാലും ഒരു 36 മണിക്കൂറോളം ഒരമ്മ, കാട്ടാനയായ അമ്മ കുട്ടിയാനയുടെ ജഡത്തിന് കാവൽ നിൽക്കുന്ന ഒരു സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെ അതെ, ഈ ആനയെക്കുറിച്ച് പഠനം നടത്തുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ കാരക്കാസ് ഇമോഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത്രേ. ഇപ്പോൾ ആനകളാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചു വീണാൽ അവിടെ തന്നെ ചുറ്റുപാടും നിൽക്കും, ചെല്ലാണെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണീർ പൊഴിക്കും. ഇനിയിപ്പോൾ മടങ്ങിപ്പോയാലും ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കും അത്രേ. ഈ അസ്ഥിയാകുന്നത് വരെ അവിടെ വന്നു നോക്കും. ഇപ്പോൾ എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് സംസ്കരിച്ച സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ സ്ഥലത്തേക്ക് വീണ്ടും വരുമായിരിക്കും, ഇല്ലായിരിക്കും. എന്തായാലും അങ്ങനെ ഇപ്പോൾ ആനകളുടെ വൈകാരിക ഭാവങ്ങളെക്കുറിച്ച് അങ്ങനെ ചില പഠനങ്ങളൊക്കെ ഉണ്ട്. അതുകൂടി ഇതോടൊപ്പം ഒന്ന് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം.